Hi all! Welcome back to JM Creations. JM Creation Day, മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ കണ്ടില്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പുഴ? അതിൻ്റെ അരികിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഞങ്ങൾ ആക്ച്വലി കാൽഗറിയിൽ നിന്ന് ഫെർണിക്ക് പോകുന്ന വഴിയാണ്. അപ്പം ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുഴ കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തിയതാണ്. നല്ല സീനറികളും നല്ല കാഴ്ചകളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ഇഷ്ടപ്പെട്ട. നമ്മളിന്ന് ഒരു അടിപൊളി ട്രിപ്പിനാണ് പോകുന്നത്. നമ്മൾ കാൽഗറിയിൽ നിന്ന് ഫെർണിക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഫെർണി എവിടാന്നറിയാമോ? ഫെർണി ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇപ്പം കാൽഗറിയിൽ നിന്ന് സൗത്തിലോട്ട് ഡ്രൈവ് ചെയ്താണ് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുന്നത്. ഒരു 3-3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണേ. നമ്മളൊരു ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്ന് ആക്ച്വലി ഞാൻ മെയിനായിട്ടും റോഡിൻ്റെ വിഷ്വൽസ് ഒന്നും അല്ല ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, മെയിനായിട്ടും അട്രാക്ഷൻസ് ഒക്കെയാണ്. പോകുന്ന വഴിയൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ അതാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ട പോലത്തെ വിൻമിൽസ് ഒക്കെ ഒത്തിരി കാണാൻ പറ്റും നമ്മൾ കാൽഗറിയിൽ നിന്ന് സൗത്തിലോട്ട് ഡ്രൈവ് ചെയ്യുന്നതുകൊണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽബർട്ട നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി വിൻമിൽസ് ഉണ്ടാവും നമ്മൾ ഇതുവഴി പോകുന്നുണ്ട്, കാറ്റാടി യന്ത്രങ്ങൾ. ഫെർണിക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ സ്ഥലം കണ്ടാണ് ഇറങ്ങിയതാണ്. നല്ല രസമുണ്ട്, ഒരു ചെറിയ അരുവിയും ഒരു നാച്ചുറൽ ബ്യൂട്ടി. നിങ്ങളെ കൂടെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് നിങ്ങൾ കണ്ടോ, ഇതൊരു ചെറിയ ക്രീക്കാണ്. ഈ വെള്ളം നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. മിക്കവാറും ഇത് ഗ്ലേഷ്യർ ഫെഡ് റിവേഴ്സാണ്. എന്ന് വെച്ചാൽ ഗ്ലേഷ്യറൊക്കെ ഉരുകി ഐസ് ഉരുകി ഒഴുകി വരുന്ന വെള്ളമാണ്. നല്ല തണുപ്പാണ്, കാണാനേ രസമുള്ളൂ. നമുക്ക് അതിനകത്ത് ഇറങ്ങാൻ വലിയ രസമൊന്നും ഇല്ലാത്ത റിവറാണ്. പക്ഷേ അതിൻ്റെ അരികിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. നല്ല രസമുണ്ടല്ലേ, നല്ല ഇത് ഞങ്ങൾ കണ്ടത് ഫെർണി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് കണ്ടത്. നമ്മുടെ ഹൈവേയുടെ സൈഡിൽ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്തതാണ്. അപ്പം വിചാരിച്ചു ഒന്ന് ഇറങ്ങി നിങ്ങളെയും കാണിക്കാം, നല്ല രസമല്ലേ കുറച്ച് നേരം അതിൻ്റെ മുന്നേ ഇരിക്കുന്നത്. നിങ്ങൾ ഇതിൻ്റെ അങ്ങേ അറ്റത്ത് കാണുന്ന ഒരു ലേക്ക് കാണാം. നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ അതൊരു വലിയ ലേക്കാണ്. ഒരാണ്ട് 144 കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്ന ഒരു ലേക്ക് എന്നാണ് ഞാൻ കേട്ടത്. കാണാൻ നല്ല രസമുള്ള ലേക്കായിരുന്നു. അപ്പം ഞങ്ങൾ അതിൻ്റെ കരയിലൊന്ന് ഇറങ്ങി ഒന്ന് ചെറിയ കാറ്റൊക്കെ കൊണ്ടിട്ടാണ് ഞങ്ങൾ വീണ്ടും യാത്രയായത്. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട ഒരു ലേക്കാണ്. വളരെ വലിയൊരു ലേക്കാണ്, നിങ്ങളെ കണ്ട നോക്ക്. അതുകൊണ്ട് നല്ല രസമാണ് കാണാൻ. ഈ റിസർവയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 144 കിലോമീറ്ററിൽ വ്യാപിച്ച് കിടക്കുന്ന ഒരു റിസർവയറാണ്. ഇത് ആക്ച്വലി ഒരു ഡാമിൻ്റെ റിസർവയറാണ്. കൂട്ടിനി റിവറിൻ്റെ അക്രോസ് ആയിട്ട് ലിബി ഡാം എന്ന് പറയുന്ന ഒരു ഡാം പണിതിട്ടുണ്ട്. അതിൻ്റെ റിസർവയറാണ് ഇത്. ഇത് ആക്ച്വലി ഇപ്പം സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് കുക്കവൺ ക്രീക്ക് പ്രൊവിൻഷ്യൽ പാർക്കിലാണ്. കൂട്ടിനി നാഷണൽ പാർക്കിൻ്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ് ഇത്. അങ്ങ് എനിക്ക് തോന്നുന്നു അങ്ങ് മുണ്ടാനം വരെയൊക്കെ നീണ്ടു കിടക്കുന്നതാണെന്ന് തോന്നിയേ. ഇത് വളരെ ലോങ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടാൽ തന്നെ അറിയാം, വളരെ ലോങ് ആയിട്ട് നീണ്ടു കിടക്കുന്ന ഒരു ലേക്കാണ്. ഇതിൻ്റെ പേര് കുക്കനേസിയ ലേക്ക് എന്നാണ് അറിയപ്പെടുന്നത്.
പ്രൊനൗൺസേഷൻ തെറ്റാണെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കണേ. വളരെ കഷ്ടപ്പെട്ടാണ് ഞാനത് പറഞ്ഞൊപ്പിച്ചത്. അവിടെ നിന്ന് നമ്മൾ യാത്രയായിട്ട് സർവൈവേഴ്സ് ലേക്കിലോട്ട് വന്നു. ഇപ്പം നമ്മൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് സർവൈവേഴ്സ് ലേക്കിലോട്ട് പോവുകയാണ്. സർവൈവേഴ്സ് ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സർവൈവേഴ്സ് ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ട്, ഡേ ക്യാമ്പിങ്ങിൻ്റെ സ്ഥലമുണ്ട്, അതുപോലെ തന്നെ ഓവർനൈറ്റ് ക്യാമ്പ് ചെയ്യാനുള്ള സ്ഥലവുമുണ്ട്. ഇപ്പം ആ നമ്മൾ ആ ലേക്കിനകത്തോട്ട് ഇറങ്ങിപ്പോവാണ്. ഈ ലേക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലേക്കാട്ടോ. നമുക്ക് ഒരു ഡേ ക്യാമ്പിങ്ങിനൊക്കെ വരാൻ അല്ലെങ്കിൽ ഒരു ഡേ ട്രിപ്പിലൊക്കെ വന്നു കഴിഞ്ഞാൽ, രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഫുൾ ഡേ ഇവിടെ ചിലവഴിക്കാനൊക്കെ ഒന്ന് പറ്റിയ സ്ഥലമാണ്. പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ വളരെ എൻജോയബിളായിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല സാൻഡി ബീച്ചുണ്ട്, വെള്ളം നല്ല വാമാണ്, നമുക്കതിനകത്ത് സ്വിമ്മ് ചെയ്യാം, അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. അപ്പം വളരെ ഒത്തിരി കാര്യങ്ങൾ. നമ്മളിപ്പോൾ സിൽവിയാൻ ലേക്കൊക്കെ കാൽഗറിയിലുള്ളവർക്ക് അറിയാം, കാൽഗറിയിൽ നിന്ന് അടുത്തുള്ളൊരു ലേക്കാണ് സിൽവിയാൻ ലേക്ക്. അപ്പോൾ അതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ലേക്കാണിത്. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഞങ്ങൾ ഈ പോയ സമയത്ത് കോവിഡിൻ്റെ റെസ്ട്രിക്ഷനൊക്കെ മാറി വരുന്നേ ഉള്ളായിരുന്നു, അതുകൊണ്ടാണ് ഒന്നും ഇത്ര ക്വയറ്റായിട്ട് ഇത് കിടക്കുന്നത്. അങ്ങനെ അവിടെ കണ്ടിട്ട് നമ്മൾ മണ്ടക്കോട്ട് കയറി വന്ന് ഞാൻ നിങ്ങളെ ഈ ലേക്കിൻ്റെ സറൗണ്ടിങ്സൊക്കെ ഒന്ന് കാണിക്കാം. അതും നല്ല രസമാണ്, നമുക്ക് നല്ല വാക്ക് ചെയ്യാനുള്ള ട്രെയിൽസൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ലേക്കിൻ്റെ ചുറ്റും ക്യാമ്പ് ഗ്രൗണ്ട്സാണ്, അതേപോലെ തന്നെ ഡേ ക്യാമ്പിങ്ങിനുള്ള സ്ഥലവുമുണ്ട്. ഇതിൻ്റെ ചുറ്റും ക്യാമ്പ് ഗ്രൗണ്ട്, അതുകൊണ്ട് നിങ്ങൾ കണ്ടു, അതുകൊണ്ട് അതൊരു ക്യാമ്പ് സൈറ്റാണ്. നമുക്ക് ആ ക്യാമ്പ് സൈറ്റിലോട്ടൊന്ന് പോയാൽ നിങ്ങൾ, ഞാൻ അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. നിങ്ങൾ ഇത് കണ്ടോ, ഇത് ക്യാമ്പ് സൈറ്റാണ്. ഈ ക്യാമ്പ് സൈറ്റ് ഈ ലേക്കിൻ്റെ ചുറ്റുമാണ്. നമ്മൾ നിങ്ങൾ കണ്ട ആ ലേക്കില്ലേ, അതിൻ്റെ ചുറ്റുമാണ് ഈ ക്യാമ്പ് സൈറ്റ്സ് ഉള്ളത്. അപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ട് അവിടെ ലേക്കിൽ പോയി നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഒരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ക്യാമ്പ് സൈറ്റാണ്. നിങ്ങളെ ക്യാമ്പ് സൈറ്റ് കാണിക്കാം. ഇത് സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ക്യാമ്പ് സൈറ്റ്സിനേക്കാളും വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നല്ല കല്ലൊക്കെ ഇട്ട് നല്ലൊരു നീറ്റായിട്ട് ആ സ്ഥലം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈവൻ തടികളാണെങ്കിലും ഒക്കെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലോട്ടിൽ നിന്ന് അടുത്ത ലോട്ടിലോട്ട് നല്ല സ്പേസ് ഉണ്ട്. ഇതിപ്പോൾ അവിടുത്തെ വാഷ്റൂമാണ്. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ വാഷ്റൂമാണ്. ഇത് പിറ്റ് അല്ലെങ്കിൽ വോൾട്ട് വാഷ്റൂം എന്നാണ് അറിയപ്പെടുന്നത്. വലിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വാഷ്റൂം പടുത്തേക്ക് പോവാം, അല്ലാതെ ഫ്ലഷ് ടോയ്ലറ്റ് അല്ല. പക്ഷേ എന്നാലും ഇത് കണ്ടിട്ട് നീറ്റാന്ന് തോന്നുന്നു. കോവിഡൊക്കെ ആയതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറിയില്ല. നിങ്ങളെ ഞാൻ മറ്റേ സൈറ്റുകളും കൂടെ ഒന്ന് കാണിക്കാം. നിങ്ങൾ കണ്ടു, അതുകൊണ്ട് അതൊരു വേറൊരു സൈറ്റാണ്. ഇതിൻ്റെ ഇങ്ങേപ്പുറത്ത് വേറൊരു സൈറ്റുണ്ട്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് നല്ല ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയുണ്ട്. പിന്നെ നല്ലവണ്ണം ട്രീസും ഉണ്ട്. ഒരു നല്ല ബ്യൂട്ടിഫുള്ളാണ് ഇവിടെ ക്യാമ്പ് ചെയ്യാൻ. നമ്മൾ വന്ന ലേക്കിൻ്റെ പേര് സർവയോസ് ലേക്ക് എന്നാണ്. കൊക്കുമൺ ക്രീക്ക് പ്രൊവിൻഷ്യൽ പാർക്കിൽ ഉള്ള ഒരു ലേക്കാണിത്. ഫെർണിയിൽ നിന്നൊരു 30 മിനിറ്റ് ഡ്രൈവ് അകത്തോട്ട് വരുന്നതാണ് നമുക്കിവിടെ വരാൻ പറ്റുന്നത്. ഇത് കണ്ടോ, ഇത് വേറൊരു ക്യാമ്പ് സൈറ്റാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, ചുറ്റും നല്ല ട്രീസ് എല്ലാം കൂടെ നിന്നിട്ട് നല്ല പ്രൈവസി ഉണ്ട് ക്യാമ്പ് സൈറ്റിന്. മെയിനായിട്ടും ഈ ക്യാമ്പ് സൈറ്റിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഈ ക്യാമ്പ് സൈറ്റിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് ലേക്കാണ്. ലേക്കാവുന്നതാണ്, നമുക്ക് ലേക്കിലെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ ചെയ്യുന്നവർക്കും, പിന്നെ നല്ല സാൻഡുള്ള ബീച്ചായതുകൊണ്ട് പിള്ളേർക്കൊക്കെ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ലൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമുക്ക് ഒത്തിരി നടക്കാനുള്ള സ്ഥലമുണ്ട്. നിങ്ങളെ നോക്കിയത് കൊണ്ട് ഇതൊരു ട്രെയിലാണ്. ഈ ട്രെയിനിൽ കൂടി ഇങ്ങനെ നടന്നുണ്ട്. ഞാൻ നിങ്ങളോട് ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ല, ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, ഫ്രണ്ടും ഫാമിലിയും ഉണ്ട്. ജോബി, ഞാൻ ജോബിച്ചൻ എന്ന് വിളിക്കും, ജോബിയും ജോബിയുടെ വൈഫ് റാണിയും റാണി ചേച്ചിയും ഉണ്ട് കൂടെ.
അപ്പം ഞങ്ങളുടെ ക്യാമ്പിങ്ങിൻ്റെ അതായത് വണ്ടി ട്രിപ്പിൻ്റെ അവസാന നിമിഷത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് സെക്ഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ലേക്കിൻ്റെ സൈഡാണ്. ജിജുവിൻ്റെ ലിഫ്റ്റിൻ ടീ ആണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ചൂടുണ്ടോ? ചൂടുണ്ടോ? ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. കുറ്റം പറഞ്ഞെങ്കിലും ഒരു സമോസയും ചായയും നമ്മുടെ ഡോണറ്റ് സ്വന്തം കയ്യാലുണ്ടായി. വളരെ കഷ്ടപ്പെട്ട് ത്രികോണമാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഫൈനലി ശരിയാണുണ്ട്. നമ്മൾ പക്ഷെ ഭക്ഷണം കഴിഞ്ഞ് തന്നെ പറയണ്ടേ? വാവ്, ഞാൻ ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി. അതെ, ഇതിട്ട് സമോസ കഴിച്ചിട്ട് തിരിച്ചുള്ള യാത്ര റിസ്ക് ആയി മാറുമോ? നമുക്ക് ജനല തുറന്നിട്ട് പോയാ പറ. ഈ ലേക്കിന്റെ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ചെറിയ ഡോണറ്റും സമോസയൊക്കെ കഴിച്ചിരിക്കുന്നത് എന്ത് രസമാണല്ലേ. അടിപൊളിയല്ലേ? അതില്ല, ഇവിടെ ആൾക്കോൾ അലോഡല്ല. അങ്ങനെയുള്ള ക്യാമ്പ് സൈറ്റ് ആണ് നമുക്ക് വേണ്ടത്.